ചെങ്ങന്നൂരിൽ കാറ്റിലും മഴയിലും ജാതിമരങ്ങളും വാഴകളും കടപുഴകി വീണ കർഷകർക്ക് വൻ നാശനഷ്ടം. വീടിന് മുകളിലേക്കും ജാതിമരം വീണു. ഭാഗികമായ നാശവും സംഭവിച്ചു. ആല കുമ്പളയിൽ വീട്ടിൽ കെ എസ് പങ്കജാക്ഷക്കുറുപ്പിന്റെ 10-ലധികം ജാതിക്കാമരങ്ങളാണ് വീണത്. സീസൺ അടുത്ത സമയത്ത് 1,50,000 രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കർഷകൻ പറയുന്നു. ഇന്നലെ ഉണ്ടായ 7 മണിക്കുണ്ടായിട്ടുള്ള വലിയ കൊടും കാറ്റില് എൻ്റെ വീടിൻ്റെ മുകളിലേക്ക് സമീപത്ത് നിന്നിരുന്ന ജാതിമരം വീഴുകയും കൂടാതെ തന്നെ എനിക്കുള്ള മറ്റുള്ള വരുമാന മാർഗങ്ങളായ ജാതികളെല്ലാം കടപുഴകി വീഴുകയും ചെയ്തു. അതിനകത്ത് എനിക്ക് ഒരുമാതിരി വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. എൻ്റെ ആകപ്പാടെ ഒരു വരുമാന മാർഗമായ ജാതിയാണ് പോയത്. എനിക്ക് ഏകദേശം 1-1.5 ലക്ഷം രൂപയുടെ നഷ്ടം അതുമൂലം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ വീടിൻ്റെ മുകളിലേക്ക് മരം വീണതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുമാത്രം നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതും എനിക്ക് ഇതുവരെ ഗണിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ എനിക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായാണ് ഈ അനുഭവം ഉണ്ടായതെന്നും അപ്രതീക്ഷിതമായുണ്ടായ കാറ്റും മഴയും വളരെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്നും പങ്കജാക്ഷക്കുറുപ്പ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീടിനും കേടുപറ്റിയിട്ടുണ്ട്. ഞായറാഴ്ച രാത്രിയിൽ 8 മണിയോടെയാണ് കാറ്റും മഴയും ശക്തമായത്. കൃഷി ഓഫീസിൽ വിവരമറിയിച്ചെങ്കിലും പരിശോധന നടത്താൻ പോലും ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ലെന്നും പരാതിയുണ്ട്. കോടുകുളഞ്ഞി വടക്കേത് തെക്കേതിൽ കെ സി മോഹനൻപിള്ളിയുടെ വാഴകൃഷിയാണ് നശിച്ചത്. എൻ്റെ മെയിൻ കൃഷി എന്ന് പറയുന്നത് വാഴകൃഷിയാണ്. ഏതാണ്ട് 175 മൂട് വാഴ വെച്ചതാണ്. ഏതാണ്ട് മുട്ടുമുക്കാലും കഴിഞ്ഞ രാത്രിയിലത്തെ കാറ്റിലും മഴയിലും നാമാവശേഷമായി എല്ലാം കൊലച്ചതും കൊല വന്നതും കൂമ്പൊടിക്കാൻ പരുവായതുമായ വാഴയാണ് മൊത്തം പോയത്. കൃഷി കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ പ്രായമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് വേണ്ടതായ സഹായ സഹകരണങ്ങൾ സർക്കാരിൽ നിന്നും കിട്ടിയാൽ വളരെ ഉപകാരം. കാരണം വെച്ചാൽ ക്രിസ്തുമസിനും ഓണത്തിനും കുറളഞ്ഞ് വിപണിയിൽ കൊടുത്ത് അവർ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കുറളഞ്ഞിലെ വിപണിയിലെ ഒരു മെമ്പറോട് ആണ് ഞാൻ. അതുകൊണ്ട് സർക്കാരിൽ നിന്നും എനിക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടണം. ഈ കൃഷി മുഴുവൻ ചെയ്തതും ഞാൻ ഒറ്റയ്ക്കാണ്. കൃഷി ഓഫീസറെ, ആല പഞ്ചായത്ത് കൃഷി ഓഫീസറെ സമീപിച്ചിട്ടുണ്ട്, മെമ്പറിനെ സമീപിച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് കണ്ടു, സഹായ സഹകരണങ്ങൾ ചെയ്യാമെന്നും. വാഴകർഷകനായ ഇദ്ദേഹം പാട്ടത്തിനെടുത്ത 1 ഏക്കർ ഭൂമിയിൽ നട്ടുനനച്ച് പരിപാലിച്ച് പാകമാക്കിയ 175 വാഴകളിൽ 150 എണ്ണവും മഴയിലും കാറ്റിലും തകർന്നു. കൃഷിവകുപ്പിൽ നിന്നും നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും വയോധികനായ അദ്ദേഹം പറഞ്ഞു. കുലച്ച വാഴകൾ എല്ലാം പോയി. വയസ്സുകാലത്ത് കഷ്ടപ്പെട്ട് കൃഷി ചെയ്തുണ്ടാക്കിയ വാഴയാണിതെല്ലാം. കോടുകുളഞ്ഞി കർഷക ചന്തയിൽ കൊടുക്കാൻ വെച്ചതാണ്. ക്രിസ്മസ് വിപണിയിൽ ലാഭം നേടാനായി വളർത്തിയ വാഴകളുമാണ് എല്ലാം നശിച്ചു. 25,000 രൂപയുടെ നാശനഷ്ടമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ.